ഓക്കെ, അപ്പോ നമുക്ക് സാറിന്റെ പുതിയ സിനിമ വെച്ച് തന്നെ തുടങ്ങാം. റിലീസാകാത്ത സിനിമ, സീക്രട്ട് ഇൻഫർമേഷൻ. അപ്പോ ബട്ടർഫ്ലൈ അണ്ടർസ്കോർ ഗേൾ അണ്ടർസ്കോർ 85. അപ്പോ അതിനെ കുറിച്ച് നമ്മളോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? മീൻസ് വാട്ട് കൈൻഡ് ഓഫ് മൂവി ഇറ്റ് ഈസ്? ബേസിക്കലി ഇതൊരു മോട്ടിവേഷണൽ മൂവിയാണ്, ഒരു കമ്മിങ് ഓഫ് ഏജ് മൂവിയാണ്. അപ്പോൾ പടം പറയുന്ന ഒരു മാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി, ഐഡൻറ്റിറ്റി, സോഷ്യൽ മീഡിയ ഐഡൻറ്റിറ്റിയിലാണ് ഇന്നത്തെ ആൾക്കാരെല്ലാം ജീവിക്കുന്നത്. അപ്പോൾ ചില ക്രൈസിസുകൾ നേരിടുമ്പോൾ ഒരു യഥാർത്ഥ ഐഡൻറ്റിറ്റിയിലേക്ക് എങ്ങനെ ഒരു പെൺകുട്ടി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രക്സ്. ബേസിക്കലി ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് വിഷയം. റിയൽ ലൈഫ് ഫേസ് ചെയ്യുമ്പോൾ, അതെ അതെ, കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സോഷ്യൽ മീഡിയ ഒരുപാട് ഫേക്കാണ്. ഒരു മനുഷ്യൻ്റെ ഒരു റിയൽ ഐഡൻറ്റിറ്റി അല്ല അയാൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം, പക്ഷെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് പുറത്തേക്ക് കാണിക്കാൻ. പക്ഷേ അവരുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റിയിലേക്ക് തിരിച്ചെത്താനായിട്ട് ചില കാരണങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ എന്ന് പറയുന്നത്. റിയലൈസേഷൻ പോലെ വരും എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ മോശമാണെന്നല്ല സിനിമ പറയുന്നത്. നമ്മൾ യു ഗെറ്റ് കാരിഡ് അവേ ഇൻ ദിസ് ഫർഗെറ്റ് ഹു യു ആർ എന്നുള്ള. എക്സാക്ട്ലി. അപ്പോൾ ആ സർക്കംസ്റ്റാൻസ് വെച്ചിട്ട് അവർ വേറൊരു ദേ ഡിസ്കവർ അനദർ ദെംസെൽസ് റിയൽ ലൈഫ്. ഓക്കെ, നൈസ് കൺസെപ്റ്റ്. നമുക്ക് പിന്നെ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ഫസ്റ്റ് മൂവി ദാറ്റ് യു മെയ്ഡ്, പൈസ പൈസ. റിയൽ ഇൻസിഡൻ്റിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ ആണോ അതോ? റിയൽ ഇൻസിഡൻ്റ് കിഡ്നാപ്പ് കാര്യങ്ങളൊന്നും അല്ല. ഞാനും എൻ്റെ ഒരു എ ഡി ആയിട്ടുണ്ടായിട്ട്